ഹായ് നമസ്കാരം. അങ്കമലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. നമ്മുടെ അല്ലു അർജുൻ എന്ന നടനെ കുറിച്ച് അറിയാത്ത മലയാളി പ്രേക്ഷകർ വളരെ കുറവായിരിക്കും. കാരണം മലയാളത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കിയെടുക്കാൻ അല്ലു അർജുൻ എന്ന മല്ലു അർജുനെ നാട്ടിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ആര്യ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹം കേരളക്കരയിൽ വലിയ കുടുംബിരി കൊണ്ട കൊടുങ്കാറ്റായി മാറിയത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെതായിട്ട് വന്ന മിക്ക ചിത്രങ്ങളും ഇവിടെ കളക്ഷൻ റെക്കോർഡുകൾ തന്നെ സൃഷ്ടിച്ചവയാണ്. ഇവിടെ വന്ന് മലയാളത്തിലേക്ക് ഡബ് ചെയ്യപ്പെട്ട ചിത്രങ്ങളിൽ ഒരുപാട് പ്രേക്ഷകരെ നേടിയെടുക്കാനും വലിയ സാമ്പത്തിക വിജയങ്ങൾ നേടിയെടുക്കാനും അല്ലു അർജുൻ എന്ന മല്ലു അർജുന് സാധിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ്. മറ്റ് മലയാള താരങ്ങളെ അപേക്ഷിച്ച് ഒരുപക്ഷെ മലയാള താരങ്ങളുടെ ചിത്രങ്ങൾ തമിഴിലോ തെലുങ്കിലോ ഒക്കെ ചെന്ന് വലിയ ഹിറ്റുകളാവുക എന്ന് പറയുന്നത് അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഡബ് ചെയ്ത് അവിടെ വിജയം സംഭവിക്കുക എന്ന് പറയുന്നതും അപൂർവ നേട്ടം തന്നെയാണ്. സുരേഷ് ഗോപിയും മമ്മൂട്ടിയും മോഹൻലാലിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ, പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെയും സുരേഷ് ഗോപിയുടെയും ചിത്രങ്ങൾ, വലിയ നേട്ടങ്ങൾ അവിടെ അത്തരം കാര്യങ്ങളിലേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഇവിടെ ഇതാ ടോളിവുഡ് എന്ന തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു താരം വർഷങ്ങൾ കൊണ്ട് തന്നെ മലയാള പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കുസൃതി നിറഞ്ഞ കണ്ണുകളും ചിരിയും കളിചിരികളും തമാശകളും ഡാൻസും ഫൈറ്റും എല്ലാം തന്നെ കുരുന്ന് ആരാധകർ തൊട്ട് മുതിർന്ന വയസ്സായ ആരാധകർ പോലും അല്ലു അർജുൻ എന്ന താരത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. നമുക്കൊരിക്കലും അതിനെ കുറച്ച് കാണുവാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് പലപ്പോഴും പറയാറുള്ളതാണ് കത്തി ഫൈറ്റുകളും കത്തി രംഗങ്ങൾ കൊണ്ടും സമ്പന്നമാണെന്ന്. ഏതൊക്കെ പറഞ്ഞാലും എന്തൊക്കെ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പരിഹസിച്ചാലും സാമ്പത്തിക വിജയം നേടുക എന്നുള്ള ഫോർമുലയിൽ നോക്കുമ്പോൾ മലയാള സിനിമയിൽ ഇത്തരത്തിലെ ഒരു നേട്ടം ടോളിവുഡിൽ ഉണ്ടാക്കിയ ഒരു താരം വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പണ്ട് എ ഹീറോ എന്നൊരു ചിത്രവുമായി വന്ന് വലിയ തരംഗം സൃഷ്ടിച്ച ടോളിവുഡ് താരമായിരുന്നു ചിരഞ്ജീവി. അദ്ദേഹത്തിന് ഏറെ കാലമൊന്നും തന്നെ നമ്മുടെ നാട്ടിൽ വലിയ ഒരു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല. അതിന് കാരണം അദ്ദേഹത്തിൻ്റെതായിട്ട് ചില ഡ്രോബാക്സുകളായിരിക്കാം. മെഗാസ്റ്റാർ എന്നൊക്കെ അദ്ദേഹത്തിന് ടോളിവുഡിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും മലയാളത്തിൽ എന്നും നമുക്ക് അല്ലു അർജുൻ എന്ന താരത്തിനെ വർഷങ്ങളായിട്ട് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകരുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ചിരഞ്ജീവിക്ക് പോലും നേടാൻ സാധിക്കാത്ത ഒരു നേട്ടം തന്നെയാണത്. ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് ഇത്തരത്തിൽ മലയാളി അല്ലാത്ത ഒരു താരത്തെ കൊണ്ട് തിയേറ്ററുകാർക്ക് ഉപകാരമുണ്ടാവുക എന്ന് പറയുന്നത് വിജയും അല്ലെങ്കിൽ വിജയി കഴിഞ്ഞാൽ അത്തരത്തിൽ നിൽക്കുന്ന രജനീകാന്ത്, സൂര്യ അത്തരം ഗണങ്ങളിലേക്ക് നോക്കുമ്പോൾ വിജയിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു താരമായിട്ടാണ് ടോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് എത്തിയ അല്ലു അർജുൻ്റെ ചിത്രങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഇതാ ഇവിടെ വലിയൊരു നേട്ടം തന്നെയാണ് പുഷ്പ എന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിലൂടെ യൂട്യൂബിൽ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചത്. മറ്റൊന്നുമല്ല, നമുക്കറിയാം യൂട്യൂബിൽ 50 മില്യൺ കാഴ്ചക്കാരെ നേടുന്ന ആദ്യ ടോളിവുഡ് ടീസറായി മാറി കഴിഞ്ഞിരിക്കുകയാണ് ഈ പുഷ്പ എന്ന് പറഞ്ഞ നമ്മുടെ അല്ലു അർജുൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ വലിയ സാധ്യതകൾ പരിഗണിക്കപ്പെടുന്നൊരു സിനിമയാണ്. ഒരു യഥാർത്ഥ വ്യക്തിയുടെ ജീവിത കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് പുഷ്പ എന്ന സിനിമ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ടോളിവുഡ് സിനിമാ മേഖലയിൽ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും പുഷ്പ എന്ന ചിത്രം വലിയ പ്രതീതിയാണ് ജനങ്ങൾക്കിടയിൽ ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൊറോണ കാലത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മാരകമായിട്ടുള്ള സാധ്യതകളെയും മാറി കഴിയുമ്പോൾ ചിത്രം തിയേറ്ററുകളിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അടുത്ത ഓഗസ്റ്റിലാണ് ചിത്രത്തിൻ്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ വീണ്ടും റിലീസ് നീളാനാണ് സാധ്യത. ടോളിവുഡ് ഫിലിംസ് അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടെ. ഏതായാലും കേരളത്തിൽ അതിൻ്റെ റിലീസ് വൈകാൻ തന്നെയാണ് സാധ്യത. കാരണം കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കോവിഡിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. കോവിഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം ഒതുങ്ങി കഴിയുമ്പോൾ നമ്മളുടെ മല്ലു അർജുൻ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. 50 മില്യൺ അഥവാ 5 കോടി വ്യൂവുമായിട്ട് യൂട്യൂബിൽ നിലവിൽ നിൽക്കുന്ന വലിയ ടോളിവുഡ് റെക്കോർഡ് തന്നെയാണ് ഈ ഫിലിം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഏറ്റവും പെട്ടെന്ന് അതും കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ആ ഒരു ടീസർ എത്തിയിട്ട്. ആ ടീസർ എത്തിയിട്ട് ഏകദേശം 8 ഏപ്രിൽ 8 അല്ലു അർജുൻ്റെ ജന്മദിനത്തിന് മുന്നോടിയായിട്ടായിരുന്നു ഈ സിനിമയുടെ ടീസർ എത്തിയത്. ടീസർ വലിയ തരംഗമായി മാറുകയും നല്ല രീതിയിൽ തന്നെ ജനങ്ങൾക്കിടയിൽ എത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ 50 മില്യൺ അഥവാ 5 കോടി വ്യൂസുമായിട്ട് ഇപ്പോൾ യൂട്യൂബിൽ വലിയ ട്രെൻഡിങ്ങിലായിട്ട് അത് മുന്നോട്ട് പോയി. അത് വലിയ തരംഗം തന്നെ സൃഷ്ടിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലു അർജുൻ്റെ ഈ ചിത്രം മലയാള പ്രേക്ഷകർക്കും വലിയ പ്രതീക്ഷയാണുള്ളത്. പ്രത്യേകിച്ച് അതിൽ മലയാളികളുടെ പ്രിയങ്കരനായ ഫഹദ് ഫാസിലാണ് വില്ലൻ റോളിൽ എത്തുന്നത് എന്നുള്ള വാർത്തകൾ നമ്മൾ അറിഞ്ഞിരുന്നു. ഫഹദ് ഫാസിൽ ചിത്രത്തിൽ വില്ലൻ റോളിൽ എത്തുമ്പോൾ അതൊരു 1 സിനിമയായി മാറാനുള്ള സാധ്യതകളിലേക്ക് എത്തുന്നു. മാത്രമല്ല മലയാളത്തിലെന്ന് മാത്രമല്ല തെലുങ്കിലേക്കും ഫഹദ് ഫാസിൽ എന്ന താരത്തിൻ്റെ വലിയ
എൻട്രി തന്നെയായിരിക്കും ഈ ചിത്രം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തെലുങ്കിലും വലിയൊരു വെന്നി കൂടി നാട്ടുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ദുൽഖർ സൽമാന് ശേഷം ഇങ്ങനെ ഒരു യുവതാരം അവിടെ എത്തുമ്പോൾ അത് വലിയ മലയാള സിനിമയ്ക്ക് കിട്ടുന്ന സ്വീകാര്യത തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലു അർജുനും ഫഹദ് ഫാസിലും ഒരുമിക്കുന്ന ഈ ചിത്രം വലിയ വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അല്ലു അർജുൻ്റെ ആരാധകർ ഇപ്പോൾ വലിയ ആകാംക്ഷയോടെയാണ് ഈ ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേറ്റും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിൽ അംഗമലയിലേക്ക് വലിയ സന്തോഷമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.